തുടക്കത്തിൽ തന്നെ നമ്മുടെ ഡാരിയസ് ടീറക്സിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന ഒരു കഥ പറയുമ്പോൾ ബെൻ ആണെങ്കിൽ ഇവിടെ പേടിച്ചിരിക്കുവാണ്. അന്നേരം നമ്മുടെ ബ്രൂക്ക്ലിനാണെങ്കിൽ ഇതും ഒരു വ്ളോഗാക്കി ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇവൻ പിന്നെയും കഥ പറഞ്ഞു തുടങ്ങും, പിന്നെയും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും. കെഞ്ചി പറയുന്നത് കേട്ടാണ് പിന്നെയും നമ്മുടെ ഡാരിയസ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് യാസ്മിനപ്പുറത്ത് മാറി നിൽക്കുന്നത് സാമി കണ്ടത്. ഞാൻ അവളുടെ കൂടെ പോയൊന്ന് കൂട്ടായാലോ എന്ന് സാമി ചോദിക്കുമ്പോഴേക്ക് ഇടിയും മഴയും വന്നു. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് പേടിച്ചോടിക്കയറുവാണ്. ഡാരിയസ് ഇച്ചിരി ഒന്ന് കിടന്ന് എന്നിട്ട് പതിയൊക്കെയാണ് അകത്തേക്ക് എഴുന്നേറ്റ് പോകുന്നത്. അകത്ത് ചെന്നപ്പോ യാസ്മിൻ അവിടെ ഇരിക്കുന്നത് കണ്ട് സാമിയാണെങ്കിൽ എനിക്ക് നിന്നോട് കൂട്ടാവാൻ വളരെയധികം താല്പര്യമുണ്ട്, നീ നിന്റെ സ്ക്രാപ്പ് ബുക്ക് എനിക്ക് കാണിച്ചു തരാമോ, നമുക്ക് ഫ്രണ്ട്സ് ആവാം എന്നെല്ലാം പറയുമ്പോൾ യാസ്മിനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഇപ്പൊ കൂട്ടാവാൻ താല്പര്യമില്ല, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയുവാണ്. അങ്ങനെ പിറ്റേന്ന് ഇവർക്കായുള്ള ടാസ്ക് എന്താണെന്ന് അറിയാമോ, ജൈറോസ്ഫിയർ റൈഡിങ്. ഇത് കണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്നുണ്ട്. പക്ഷെ ബെന്നിന് പേടിയാണ് ആവുന്നത്. അവന് അന്നേരം ഒരു ജൈറോസ്ഫിയർ ഡ്രൈവറായി ഇവരെ എഴുത്തുന്നുണ്ട്. നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ ആകെ എക്സൈറ്റ്മെന്റ് കൊണ്ട് തുള്ളിച്ചാടുമ്പോ കെഞ്ചി വന്ന് അല്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോ നീ ബെന്നിന്റെ പാസഞ്ചർ ആയി ഇരിക്കണം എന്ന് പറയുവാണ്. അത് വേണോ എന്നിവൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് യാസ്മിനെ ആണെങ്കിൽ ഒരു ജൈറോസ്ഫിയർ റൈഡ് ചെയ്യാൻ ഇരിക്കുമ്പോ സാമി അവളുടെ കമ്പാനിയനായി വന്നിരിക്കുവാണ്. അന്നേരം ഡാരിയസിനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ ഫ്രണ്ട്സുമായി അടിച്ച് പൊളിക്കട എന്നാണ് ഡേവ് പറയുന്നത്. എന്നിട്ട് ദേവ് ബ്രൂക്ക്ലിൻ ഇരിക്കുന്നു, അവളുടെ ആ ജൈറോസ്ഫിയർ റൈഡ് ചെയ്യാൻ കയറിക്കോ എന്ന് പറയുന്നു. അങ്ങനെ മനസ്സിലാ മനസ്സോടെ നമ്മുടെ ഡാരിയസ് ആ ജൈറോസ്ഫിയറിൽ പോയി കയറി. പക്ഷേ നമ്മുടെ ബ്രൂക്ക്ലിൻ ആണെങ്കിൽ ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ ഡേവ് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് ബെൻ ആണെങ്കിൽ അവിടെ ഇടിച്ചിടിച്ചുകൊണ്ടിരിക്കുവാണ്. ആകം മൊത്തം കുഴപ്പമായിട്ടുണ്ട്. നമുക്ക് ഡൈനോനോയിഡിന്റെ ഉള്ളിലോട്ട് കടന്നു പോകാം ഈ ജൈറോസ്ഫിയറുമായിട്ടെന്നാണ് ഇവരുടെ ഇന്നത്തെ ടാസ്ക്. ഇതെല്ലാം കണ്ട് നമ്മുടെ എല്ലാ കിഡ്സിനും വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട്, ആരൊഴികെ ബെൻ ഒഴികെ. അന്നേരം ഇവിടെ യാസ്മിനെയുമായി സാമി ആണെങ്കിൽ കൂട്ടാവാൻ നോക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഡാരിയസ് പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ ബ്രൂക്ക്ലിൻ അവളുടെ ലൈക്കും ഷെയറും എല്ലാം നോക്കിയിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡാരിയസ് നീ കരുതുന്ന പോലൊന്നുമല്ല, പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് നിലനിർത്താൻ വലിയ പാടാണ്, ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നാണ് ബ്രൂക്ക്ലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഡാരിയസ് ഇതിനൊന്നും വഴി വെച്ചു കൊടുത്തില്ല. ബെൻ ആണെങ്കിൽ ഇവിടെ ഉറുമ്പിനേക്കാ പതിയാണ് പൊക്കൊണ്ടിരിക്കുന്നത്. കെഞ്ചിക്കാണെങ്കിൽ ഇത് കേട്ട് പ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റിന്റെ ലക്ഷണം കണ്ടത്. ഡേവോ റോക്സിയും അന്നേരം സ്പീഡിൽ പോയി ഇവർക്ക് മുന്നിൽ നിർത്തി, അല്ല നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്താലോ, എന്തായാലും ഇടിയും മഴയും വരുന്നു, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ ഡാരിയസ് ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടെന്നാണ് അവൻ പറയുന്നത്. റോക്സി അന്നേരം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കു, കൂട്ടം തെറ്റി പോകരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് ബാക്കി ടീമിനെ വിളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ വീണ്ടും അകത്ത് കയറിയപ്പോൾ അതിൽ നിന്ന് ഒരു ഡൈനോ പുറത്തു പോകുന്നത് കാണുവാണ്. ഡാരിയസ് ആണെങ്കിൽ ആ പോയ ഡൈനോ പാവമാണ്, നമുക്ക് അതിനെ ചേസ് ചെയ്താലോ, നിനക്ക് ലൈവ് ആയിട്ട് ഒരു സൂപ്പർ വീഡിയോ കിട്ടും എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവരിതിനെ ചേസ് ചെയ്യാൻ പോയപ്പോൾ ബാക്കി രണ്ട് ടീംസും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ഡൈനോ ചേസ് ആണ് പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നെങ്കിലും നമ്മുടെ ബ്രൂക്ക്ലിൻ അന്നേരം ഒരു ബബിൾ കത്തിൽ ഫോൺ ഒട്ടിച്ച് വെച്ച് പിന്നെ ലൈവായിട്ട് നല്ല സൂപ്പറായി ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ബാക്കി രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബെന്നിനും സാമിക്കും ആണെങ്കിൽ പേടിയാകുന്നുണ്ട്. പിന്നെ കെഞ്ചിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടം തെറ്റിപ്പോയ ആ ഡൈനോയെ ഇടവും വലവും വെച്ച് ഇവർ ചേസ് ചെയ്തപ്പോൾ നിരുപദ്രവകാരിയായ ആ ഡൈനോ ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. അവസാനം അതിന് വേറൊരു വഴിയില്ലെന്ന് കണ്ട് ഡാരിയസും ബ്രൂക്ക്ലിനും വരുന്ന ജൈറോസ്ഫിയർ ഇവർ കറക്കി വിട്ടു. അവസാനം ആ കൂട്ടമാണെങ്കിൽ ഒന്നിച്ചു കുതിറി ഓടുവാണ്. അപ്പോഴാണ് ഡേവ് റോക്സിയും അയ്യോ പിള്ളേരെന്ന് ഓർക്കുന്നത്. ഇവരാണെങ്കിൽ ആകെ മുഴുവൻ ഡൈനോ കൂട്ടത്തിനിടയിലായി പെട്ടിരുന്നു. പിന്നെയും പല പല ഡൈനോസും അവിടെ നിന്നും ഇവിടെ നിന്നും ഇവരെ കറക്കി വിട്ടോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് യാസ്മിനെയും സാമിയും കെഞ്ചിയും ബെന്നും ആണെങ്കിൽ അവരുടെ ജൈറോസ്ഫിയറുമായി പോയിരുന്നു. യാസ്മിനെയും സാമിയും ആണെങ്കിൽ ഒരിടത്ത് പോയി കുടുങ്ങി. മറ്റവന്മാര് രണ്ടുപേരും ആണെങ്കിൽ പോയി പോയി അവസാനം ആ ജൈറോസ്ഫിയർ തന്നെ കേടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡാരിയസും ബ്രൂക്ക്ലിനും ആണെങ്കിൽ പോയി പോയി അവസാനം ഒരു ഡൈനോയ്ക്ക് മുന്നിൽ പെട്ടതും ആ ഡൈനോയെ പിന്നെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പോയതും അതിനെ പിന്നെയും ആകെ പ്രാന്തിളകി ഇവരെ ഒരു കൊമ്പിൽ കോർത്ത് അത് ദൂരേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇവരാണെങ്കിൽ നേരെ പോയി പെട്ടെന്ന് സ്റ്റക്ക് ആവുകയാണ്. ആവൂ രക്ഷപ്പെട്ടല്ലോ, താഴെ നോക്കുമ്പോ അവർ ചതുപ്പിലാണ് വീണിരുന്നത്. അന്നേരം യാസ്മിനെ സാമിയും ആണെങ്കിൽ ഈ മരക്കഷ്ണങ്ങളെല്ലാം മാറ്റിയിടുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുവാണ്. അയ്യോ ഇത് ബ്രൂക്ക്ലിന്റെ സൗണ്ട് ആണല്ലോ, അവൾക്ക് എന്ത് അപകടം പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് നമ്മൾ അവളെ പോയി രക്ഷിക്കണം. അങ്ങനെ ഒരു വളരെ സ്പീഡിൽ ആ മരമെല്ലാം തന്നെ കൂട്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി അത് വഴി ചാടിപ്പിടഞ്ഞു പോകുവാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ ബെന്നിനെയും കെഞ്ചിയെയും ഇവർ കാണുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെയും ഇവർ ജൈറോസ്ഫിയറിൽ കയറ്റുവാണ്. നാല് പേരടങ്ങുന്ന ഇവർ പിന്നെ റൈഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലയിടത്ത് നിന്നായി ശബ്ദം കേൾക്കുവാണ്. കെഞ്ചിയാണെങ്കിൽ ഇത് വഴി എന്ന് പറയുന്നുണ്ട്. ഡാരിയസും ബ്രൂക്ക്ലിനും ആണെങ്കിൽ അവസാനം അയ്യോ രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലെന്നും പറഞ്ഞ് നമ്മളിവിടെ കിടന്ന് ചാകുമെന്നെല്ലാം പറയുവാണ്. ബ്രൂക്ക്ലിൻ ആദ്യമായി വിഷമമാകുന്നത് ഡാരിയസ് കാണുന്നുണ്ട്.
പെട്ടെന്ന് മറ്റവരുടെ ശബ്ദം വിടുകേക്കുവാണ്. അവരവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആദ്യം നമ്മുടെ കെഞ്ചിയെ യാസ്മീനെയും ചേർന്ന ജൈറസ്ഫിയർ പൊക്കാൻ നോക്കുമ്പോൾ ദേ ഒരു ഡൈനോ അവിടേക്ക് വന്നിരിക്കുന്നു. സാമിക്ക് അന്നേരം ഒരു ബുദ്ധി തോന്നുവാണ്. അവൾ അങ്ങനെ പതിയെ ഡൈനോക്ക് അടുത്തേക്ക് ഒരു പുല്ലുമായി ചെല്ലുന്നുണ്ട്. എന്നിട്ട് നീ ഇപ്പോ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എന്തായാലും ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിന്റെ ജീവൻ നഷ്ടപ്പെടും, നീ ഞങ്ങളെ സഹായിക്കൂ എന്നെല്ലാം പറഞ്ഞ് പതിയെ പോയി സ്നേഹത്തോടെ അതിനെ തൊടാനായി നോക്കുന്നുണ്ട്. അതിനെ തൊട്ടപ്പോഴും അതൊന്നും ചെയ്തില്ല. അങ്ങനെ വരുതിയിലായ നമ്മുടെ ഡൈനോയെ കൊണ്ട് ജൈറോസ്ഫിയർ വലിച്ചെഴുപ്പിക്കുവാണ് നമ്മുടെ ഈ കൂട്ടുകാർ. അങ്ങനെ ഇവർ കയറെല്ലാം കെട്ടി ജൈറോസ്ഫിയറിനുള്ളിലേക്ക് ഇവരങ്ങനെ കയറിട്ട് കൊടുത്തു. പിന്നെ പുല്ല് പോകുന്നതിനനുസരിച്ച് ഡൈനോ പോകുമ്പോൾ ആ കയറ് വലിഞ്ഞ് നമ്മുടെ ജൈറോസ്ഫിയർ മുകളിലേക്ക് കയറി വരുവാണ്. അങ്ങനെ ഇവര് പുറത്തെത്തിയപ്പോൾ ഹാവു രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. അതിനുശേഷമാണ് നമ്മുടെ ഡൈവർ റോക്സിയും അവിടേക്ക് വന്നത്. ഈ പിള്ളേര് കൊള്ളാലോ. പക്ഷേ നമ്മുടെ റോക്സി ആണെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കുവാണ്, ആ ഡൈനോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ എന്നാണ് റോക്സി പറയുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സാമി ആണെങ്കിൽ വെറുതെ ചുമ്മാ നിൽക്കുന്ന സമയത്ത് യാസ്മിൻ അവളുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടായെന്നും പറഞ്ഞ് ആ സ്ക്രാപ്പ് ബുക്ക് ഇവളുടെ കയ്യിൽ കൊടുക്കുവാണ്. അതിൽ നിറയെ ഡൈനോസിന്റെ പടമായിരുന്നു. അന്നേരം നമ്മുടെ സാമി അന്നേരം ചോദിക്കുന്നുണ്ട് നമുക്കിനി ഫ്രണ്ട്സ് ആയാലോ. അങ്ങനെ ഇവർ ഫ്രണ്ട്സ് ആകുവാണ്. ആ സമയത്ത് ഡാരിസ് ആണെങ്കിൽ സെറ്റിയിൽ വന്നിരിക്കുമ്പോൾ ബ്രൂക്ക്ലിൻ ആണെങ്കിൽ എന്താടാ ഒരു വിഷമം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും നിന്നെ പോലെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനായി നോക്കി എല്ലാം ചെയ്തേ, പക്ഷെ എല്ലാം കുളമായി പോയല്ലോ. അന്നേരം ബ്രൂക്ക്ലിൻ ആണെങ്കിൽ അതൊക്കെ സാധാരണയല്ലേ, നീ അതൊക്കെ വിട്ടേക്കെന്നും പറഞ്ഞ് എഡിറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. അന്നത്തെ വീഡിയോ കണ്ട അവൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ്. പക്ഷേ അതിലൊരു വീഡിയോ കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ആകെ അങ്കലാപ്പാണ് ഉണ്ടായത്. നമ്മുടെ സാമി ആ ഡൈനോസറിന്റെ വായിൽ നിന്ന് ഒരു സാമ്പിൾ കളക്ട് ചെയ്തു പോകുന്നു. ബ്രൂക്ക്ലിൻ ഇത് കണ്ട കാര്യം സാമി അപ്പുറത്ത് നിന്ന് കാണുന്നുമുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡാരിയസിന്റെ വീടാണ്. അവന്റെയും അവന്റെ അച്ഛന്റെയും ഇന്ററാക്ഷൻ ആണ് പിന്നീടുള്ള സീൻ. അവന്റെ അച്ഛനും അവനെ പോലെ തന്നെ ഒരു ഡൈനോസർ ക്രേസ് ഉള്ള ആളായിരുന്നു. ഇവർ തമ്മിലുള്ള കൂട്ടിന്റെ രഹസ്യവും അത് തന്നെയായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജുറാസിക് വേൾഡ് കാണാൻ പോകണമെന്നെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. അന്നേരം അച്ഛനാണെങ്കിൽ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ്, അതായത് ഡൈനോസർ പല്ലുകൊണ്ടുള്ള ഒരു ചെയിൻ. അച്ഛനും അവനും കൂടിയുള്ള കപ്പൽ ചെയിൻ ആയിരുന്നു അത്. പക്ഷെ അവന്റെ അച്ഛൻ എന്തോ അസുഖമുള്ളതായി അപ്പോ കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഡാരിയസിനോട് ഞാൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനും സന്തോഷമായി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു നമ്മുടെ ഡാരിയസ്. പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അതൊരു ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നതാണ്. റോക്സി അന്നേരം പറയുന്നുണ്ട്, അതായത് ഈ ക്യാമ്പിന്റെ ഓണർ ആയിട്ടുള്ള ബോസ് ആണ് വന്നിട്ടുള്ളതെന്ന്. പക്ഷേ കുട്ടികളെ കൊണ്ടുപോകാനായി എങ്ങനെ സാധിക്കും ഞങ്ങൾ അങ്ങോട്ട് വന്നാലെന്ന് ഇവർ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ബോസ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം വേറൊരു വഴിയുമില്ലാത്തത് കണ്ട് കുട്ടികളെ അവിടെ ഒറ്റയ്ക്കിരുത്തി അവർക്ക് വേറെന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്ത് ഡേവും റോക്സിയും കൂടി അവിടേക്ക് പോകുവാണ്. അന്നേരം നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന് അടുത്തേക്ക് വന്നപ്പോൾ ഇവരാണെങ്കിൽ ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു. അലയനത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കണം. അന്നേരം കെഞ്ചി ആണെങ്കിൽ ഡാരിയസിനോട് ദേ മറ്റവരെല്ലാവരും കൂടി നമ്മൾ ഇവിടെ ഇരുത്തി പോയേക്കുവാണ്, ആ നോട്ട് കണ്ടില്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ശരിക്കും അതിൽ റോക്സി എഴുതിയിരുന്നതും അത് തന്നെയാണ്, ഇൻഡോർ ആയി എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്ത് അവിടെ ഇരിക്കുക, അന്നേരം നമ്മുടെ ബെന്നാണെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബ്രൂക്ക്ലിൻ അവിടേക്ക് വന്ന് അല്ല എന്റെ ഫോൺ ഇവിടെ നിന്ന് ആരാ അടിച്ചു മാറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു അറിവുണ്ടായിരുന്നു അത് സാമി ചെയ്തതാകാമെന്ന്. അവൾ അങ്ങനെ സാമിയെ നോട്ട് ചെയ്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അന്നേരം സാമിയെ നോട്ട് ചെയ്യുന്നത് കണ്ട് നമ്മുടെ യാസ്മിനിക്കാണെങ്കിൽ ദേഷ്യം വന്ന് അവൾ നമ്മുടെ ബ്രൂക്ക്ലിനോട് ചൂടാകുന്നുണ്ട്. അന്നേരം ഡാരിയസ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിപിടി കൂടാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്താലോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവർ നേരെ ബാൽക്കണിയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കാര്യമായൊന്നും കാണുന്നില്ല, പക്ഷെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് എന്നാൽ നേരെ ടവറിലേക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ടവറിലേക്ക് പോകാൻ നോക്കുവാണ്. കെഞ്ചിയും അവിടേക്ക് പോകുന്നുണ്ട്. അന്നേരം ബെൻ ആണെങ്കിൽ ഞാനിവിടെ ഇരിക്കുവാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് നോക്കി ഇച്ചിരി പേടിച്ചിട്ട് അല്ല ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവർക്ക് പിറകെ പോകുവാണ്. അങ്ങനെ ഇവർ പോയ സമയത്ത് വയർലെസ് ഫോൺ മെസ്സേജ് വരുന്നതായി കാണിക്കുന്നുണ്ട്. ഇവരങ്ങനെ ടവറിന് താഴെ പോയി ലോക്ക് തകർക്കാനായി നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ അത് പറ്റുന്നില്ലായിരുന്നു. അന്നേരം നമ്മുടെ ബ്രൂക്ക്ലിൻ ആണെങ്കിൽ ഓ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ സ്ലൈഡ് വെച്ച് ലോക്ക് അങ്ങ് തുറന്നു കൊടുത്തു. ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് അതിന് മുകളിലോട്ട് കയറുവാണ്. എല്ലാവരും ആകെ തളർന്നിരുന്നു. പക്ഷേ ആ ശബ്ദം അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം കെഞ്ചി ആണെങ്കിൽ തളർന്ന് വീഴുന്നത് കാണിക്കുന്നുണ്ട്. ഇവരെല്ലാം അങ്ങനെ ദൂരോട്ട് നോക്കി ആ ശബ്ദം എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ബ്രാക്കിയോസോറസിന്റെ തല അവിടെ ഇവര് കാണുവാണ്. ഓ ഇതായിരുന്നു കാര്യം, ഇവൻ ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷേ നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ ബ്രാക്കിയോസോറസ് ഒരിക്കലും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല, അതൊരു പാവം ജീവിയാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് രണ്ട് സെക്യൂരിറ്റീസ് വന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരൂ, നിങ്ങളെല്ലാം അപകടത്തിലാണെന്ന് പറയുവാണ്. അന്നേരം അതെന്താണ് നോക്കുമ്പോൾ ബ്രാക്കിയോസോറസ് അവിടെ വീഴുന്നുണ്ടായിരുന്നു. ദേ ഒരു കാർണിട്ടോറസ് വന്നിരിക്കുന്നു. കാർണിട്ടോറസ് ഈ സെക്യൂരിറ്റികളെ രണ്ടിനെയും കടിച്ചു തിന്നുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ആകെ പേടിയാകുന്നുണ്ട്.
അവര് പറയുന്നത് എന്തായാലും നമ്മൾ മുകളിലല്ലേ, അത് നമ്മളെ കാണില്ലല്ലോ എന്നാണ്. പക്ഷേ ഈ കാർണിട്ടോറസ് ഇവരെ കാണുകയും ചെയ്തു. അതാണെങ്കിൽ പിന്നെ ആ ടവറിന് മുകളിൽ പിടിമുറുക്കി എന്നിട്ട് അത് തകർക്കാനായി നോക്കുവാണ്. ഇനി എന്ത് ചെയ്യും? സാമി അപ്പുഴയ്ക്ക് താഴെ വീഴുന്നതായി കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് അവളെ പിടിച്ചു കയറ്റി. നമ്മൾ ആകെപ്പെട്ടു, നമ്മൾ ചാകാൻ പോകുന്നു എന്നെല്ലാമാണ് ഇവർ പറയുന്നത്. പെട്ടെന്ന് സിപ്ലൈൻസ് ഒരു മാർഗമാണെന്നോർത്ത് എല്ലാവരും ചേർന്ന് സിപ്ലൈനിലൂടെ പുറത്തു കടക്കാനായി നോക്കുവാണ്. അങ്ങനെ ആദ്യം അവർ ബെന്നിനെ വിട്ടു, പിന്നെ ഓരോരുത്തരായി പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഈ സിപ്ലൈൻ സ്റ്റക്ക് ആകുവാണ്. ശരിക്കും അതൊരു എമർജൻസി ബ്രേക്ക് ആയിരുന്നു. ഡാരിയസിന് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴേക്ക് കാർണിട്ടോറസ് ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് തകർത്തിരുന്നു. അന്നേരം ഡാരിയസ് ആണെങ്കിൽ യാസ്മിനയുടെ സിപ്ലൈനിലേക്ക് ഓടിച്ചാടി കയറി ആ ഫോഴ്സിൽ ഇവരെല്ലാവരെയും കൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുവാണ്. അന്നേരം കാർണിട്ടോറസ് ആണെങ്കിൽ ഈ ടവർ ഒന്നാകെ മുറിച്ചിട്ടതിനാൽ ആ റോപ്പ് മുഴുവൻ പൊട്ടി വീണ് ഇവരെല്ലാം താഴെ വീണു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ECG ഗ്രാമാണ്. ആ സമയത്ത് നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ അവന്റെ അപ്പന്റെ അടുത്ത് വന്നിരിക്കുവാണ്. അപ്പനാണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അന്നേരം ഡാരിയസിനോട് അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ എന്തായാലും ഞാനില്ലെങ്കിലും ജുറാസിക് വേൾഡ് പോയി കാണണം. അവിടെ ഇപ്പൊ പുതിയൊരു ഡൈനോസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്, അതെന്തായാലും അപകടകാരിയായിരിക്കില്ല. അന്നേരം ഡാരിയസ് ആണെങ്കിൽ അച്ഛനെ കൂടെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇല്ലെങ്കിലും നീ സന്തോഷമായിരിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നീ അത് നേരിട്ട് പഠിക്കണം, ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ നീ വിജയിക്കൂ. അങ്ങനെ നമ്മുടെ ഡാരിയസ് അവന്റെ അപ്പനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. എന്നിട്ട് അച്ഛൻ എന്തായാലും എന്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അച്ഛനോട് പറയുന്നുണ്ട്. ആ മോനെ, ഞാൻ കൂടെ കാണും, പക്ഷേ നീ എല്ലാ കാര്യവും നേരിടണമെന്നാണ് അച്ഛൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കിടക്കുന്ന കിടപ്പിലും നമ്മുടെ ഡാരിയസിന് ഇക്കാര്യമാണ് ഓർമ്മ വന്നത്. അങ്ങനെ അവൻ ഉണർന്നു നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ പിന്നെയും ആ ശബ്ദം കേൾക്കുന്നത് കണ്ട് ദൈവമേ, ആ റെക്സ് ഇവിടേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നുണ്ട്. അന്നേരം സാമി ആണെങ്കിൽ നമ്മുടെ ബ്രുക്ലിന്റെ ഫോൺ എടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി വേറൊരു വഴിയെ ഓടിക്കൊണ്ടിരിക്കുവാണ്. എവിടേക്കാ ഓടുന്നതെന്നൊന്നും നിശ്ചയമില്ല. അങ്ങനെ ഇവരാണെങ്കിൽ അവരുടെ സെറ്റിൽമെന്റിന് അടുത്തെത്തിയപ്പോൾ അത് മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ നേരത്തെ വന്ന കാർണിട്ടോറസിന്റെ കാലും കാണുന്നുണ്ടായിരുന്നു. ഓ, അതിവിടെ എല്ലാം തകർത്തെറിഞ്ഞു പോയതാണോ എന്നിവർക്ക് സംശയമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആകെ ഇവിടെ പെട്ടല്ലോ. നമ്മുടെ സെക്യൂരിറ്റീസും റോക്സിയും ഡേവും അടക്കം എല്ലാവരും ഇവിടെ നിന്ന് പോയെന്നാ തോന്നുന്നത്. അന്നേരം വയർലെസ് ഫോൺ വഴിയും ഇവർക്ക് ഒരു ഹെൽപ്പും കിട്ടുന്നില്ലെന്ന് മനസ്സിലായി. അന്നേരം നമ്മുടെ ബ്രൂക്ക്ലിൻ ആണെങ്കിൽ, ഇനിയെങ്കിലും സാമി നീ എന്റെ ആ ഫോൺ താ, നീ എന്ത് ചെയ്തെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നീ സാമ്പിൾ കളക്ട് ചെയ്തു, ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി. പക്ഷെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കണമല്ലോ. സാമി ആണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. സാമിയെ പറഞ്ഞതിന് യാസ്മിൻ അങ്ങനെ നമ്മുടെ ബ്രൂക്ക്ലിനോട് അടിപിടിക്കുവാണ്. ബെൻ ആണെങ്കിൽ കെഞ്ചിയോടും അടിപിടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഫുൾ കൂട്ടത്തല്ല നടക്കുമ്പോൾ നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ ഇതെന്തോ നീ കാണിച്ചു കൂട്ടുന്ന എന്ന് പറഞ്ഞ് അവരോടൊരു കാര്യം പറയുവാണ്. ഇപ്പൊ നമ്മൾ തോറ്റിരിക്കുന്നവരല്ലോ, ഇനിയും നമുക്ക് ജീവിതം ബാക്കിയുണ്ടല്ലോ. നിങ്ങൾ എന്താ അത് ചിന്തിക്കാത്തത്? നമ്മൾ ഇനിയും പൊരുതണം, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനായിട്ടുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോ ഒരു ടീമായിട്ട് ഇവിടെ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെയെല്ലാം ഡാരിയസ് പറഞ്ഞപ്പോ ബാക്കി എല്ലാവർക്കും ഇച്ചിരി ആത്മവിശ്വാസം വരുന്നുണ്ട്. കെഞ്ചിയും അവനോട് പറയുന്നുണ്ട്, എന്തായാലും മോനെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അന്നേരം നമ്മുടെ ഡാരിയസ് ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സൗത്ത് ഭാഗത്തേക്ക് പോകാം, അതുവഴി നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഇവർ ഓരോരുത്തരും അവന്റെ കൂടെ പോകാമെന്ന് സമ്മതിക്കുവാണ്. ആദ്യം ബെൻ വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും എന്തായാലും ഞാനും കൂടി വന്നേക്കാം എന്ന് പറഞ്ഞ് അവനും അവർക്ക് പിറകെ പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇവിടെയുള്ള കാർണിട്ടോറസും പുറത്തു കടന്ന കാർണിട്ടോറസും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. ഇനി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. എന്തായാലും ആ കുട്ടികൾ അപകടത്തിലാണെന്നത് തീർച്ച. രണ്ട് വയലന്റ് ആയിട്ടുള്ള കാർണിട്ടോറസ് ഫൈറ്റ് നടക്കാൻ പോകുന്ന ഈ ക്യാമ്പിൽ എങ്ങനെ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും, അവരുടെ ടീം വർക്ക് വിജയിക്കുമോ, ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയി ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അടുത്ത ത്രില്ലിംഗ് വീഡിയോയെ കാണാം. അതുവരേക്കും ഹാപ്പിയായി സേഫ് ആയിരിക്കുക. സോ ബൈ.